സർക്കാർ കാറിൽ കറങ്ങി നടന്ന മതിലുകൾ ചാടിക്കടന്ന സന്തോഷ് സൈക്കോ കുറ്റവാളി എന്ന സംശയം സജീവം. സ്ത്രീകളെ ആക്രമിക്കുന്നതിൽ ഇയാൾ ആനന്ദം കണ്ടെത്തിയിരുന്നോ എന്ന സംശയം ശക്തമാണ്. അതിനിടെ അർദ്ധരാത്രി വീട്ടിൽ കടന്നു കയറി കത്തി കാട്ടി വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതുൾപ്പെടെ ഗുരുതര കുറ്റങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവർ സന്തോഷിനെതിരെ തെളിഞ്ഞതോടെ കൂടുതൽ അന്വേഷണവും നടത്തും. സന്തോഷിന്റെ മൊബൈൽ ഫോണിൽ തെളിവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറിയായ ഗോപകുമാരൻ നായർ സിപിഎം അടുപ്പക്കാരനായതുകൊണ്ടാണ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയത്. സന്തോഷിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ രാത്രി യാത്രകളും നഗരത്തിൽ സ്ത്രീകൾക്കെതിരെയുണ്ടായ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികളും പോലീസ് പരിശോധിക്കും. ലൊക്കേഷൻ അറിയുന്നതിനായി സന്തോഷിന്റെ ഫോൺ റെക്കോർഡ് പരിശോധിക്കാൻ തീരുമാനിച്ചു. കുറവൻകോണത്തെ വീട്ടിൽ കയറി വിദ്യാർത്ഥിനിയെ ആക്രമിച്ചതിന് സമാനമായ കുറെ പരാതികൾ പോലീസിന് മുമ്പിലുണ്ട്. ഈ കേസുകളൊന്നും തെളിഞ്ഞിരുന്നില്ല. ആ സംഭവങ്ങൾ നടന്ന സമയത്ത് സന്തോഷിന്റെ ഫോൺ ലൊക്കേഷൻ എവിടെയായിരുന്നു എന്നാണ് പരിശോധിക്കുന്നത്. പ്രധാനമായും മ്യൂസിയം പേരൂർക്കട കണ്ടോൺമെന്റ് മേഖലയിൽ നിന്ന് ലഭിച്ച പരാതികളാണ് പുനഃപരിശോധിക്കുന്നത്. സന്തോഷിന്റെ സാന്നിധ്യം സംഭവ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നെന്ന് കണ്ടെത്തിയാൽ പരാതിക്കാരിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കും. വനിതാ ഡോക്ടർ ആക്രമിച്ച കേസിൽ മ്യൂസിയം പോലീസ് സന്തോഷിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ തെളിവെടുപ്പിനായി പേരൂർക്കട പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. സന്തോഷ് തന്നെയാണ് കഴിഞ്ഞ ഡിസംബറിൽ രാത്രി നഗരത്തിലെ വീട്ടിൽ അതിക്രമിച്ചു കടന്നു കത്തി ചൂണ്ടി വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അന്ന് പേരൂർക്കട പോലീസ് ശേഖരിച്ച വിരലടയാളം ഇയാളുടേതുമായി ഒത്തുനോക്കിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പീഡന ശ്രമത്തിന് കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ടു പോയിരുന്നില്ല. മലയൻകീഴ് മച്ചയിൽ ശിവജിപുരം പത്മനാഭവിലാസം വീട്ടിൽ സന്തോഷ് ജലവിഭവ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവർ എന്ന നിലയിൽ പിടിയിലാകാതെ തുടർന്നു. ഇത്തരം ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നുവെന്നത് ഞെട്ടിക്കുന്ന വിവരമായി. 2021 ഡിസംബർ 19 കുറവൻകോണത്തെ തന്നെ മറ്റൊരു വീട്ടിലാണ് പീഡന ശ്രമം ഉണ്ടായത്. സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നടത്തിയിരുന്ന 4 വിദ്യാർത്ഥിനികൾ ഈ വീടിന്റെ മുകൾ നില വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നു. രാത്രി 2 മണിയോടെ മതിൽ ചാടി അകത്തു കടന്ന പ്രതി ഗ്രില്ലിന്റെ പൂട്ട് തകർത്തു മുകൾ നിലയിൽ കടന്നു. ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയുടെ വായ് പൊത്തിപ്പിടിച്ച ശേഷം കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. കത്തി വീശിയപ്പോൾ പെൺകുട്ടിയുടെ കൈ മുറിഞ്ഞു. ബഹളം കേട്ട് അടുത്ത മുറിയിലുള്ളവർ ഓടി വന്നപ്പോൾ പുതപ്പ് വീശിയെറിഞ്ഞ ശേഷം ഇയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ പെൺകുട്ടികൾ പോലീസിൽ അറിയിക്കുകയും വിശദമായ മൊഴി കൊടുക്കുകയും ചെയ്തു. പക്ഷേ പ്രയോജനമുണ്ടായില്ല. സമീപവാസികൾ അക്രമിയെ പിടിക്കാൻ കുറെ ദിവസം രാത്രി കാത്തിരുന്നു. 1 മാസം കഴിഞ്ഞ് ഇതേ വീട്ടിൽ ഇയാൾ വീണ്ടും എത്തിയെങ്കിലും പുറത്ത് ശബ്ദം കേട്ട് വിദ്യാർത്ഥിനികൾ ബഹളം വച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടു. സന്തോഷിന്റേത് രാഷ്ട്രീയ നിയമനമാണെന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് ഡ്രൈവറായിരുന്നുവെന്നും ഇതിനിടെ കരാറുകാരൻ വെളിപ്പെടുത്തി. സന്തോഷ് ലൈംഗിക വൈകൃതമുള്ളയാളാണെന്ന് പോലീസ് പറയുന്നു. വീടുകളിൽ കടന്നുകയറി സ്ത്രീകളുടെ അടിവസ്ത്രമടക്കം മോഷ്ടിക്കുന്നതും അവരെ കടന്നുപിടിക്കുന്നതും ഒളിഞ്ഞുനോട്ടവും ഇയാളുടെ ശീലം തന്നെയാണ്. രേഖാചിത്രം പുറത്തിറക്കിയതോടെ കുറവൻകോണത്തെ നൃത്താധ്യാപിക വീട്ടിൽ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചയാൾക്ക് രേഖാചിത്രവുമായി സാമ്യമുണ്ടെന്ന് വ്യക്തമാക്കിയതോടെയാണ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയത്.